ഭാഗം സൈഡ് മുഴുവൻ ഷെയ്വ് ചെയ്തിട്ട് മേൽഭാഗത്ത് മുടി കുടുമയാക്കി വെക്കുന്നത് ഹറാമിന്റെയും ഷൈത്താനിന്റെയും രീതിയാണെന്ന് ഹബീബായ നിബിദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് സൈഡും ഷെയ്വ് ചെയ്യുന്ന പോലെ ട്രിം ചെയ്തിട്ട് ചെറുതാക്കുകയും മേൽഭാഗം പൊക്കി വെക്കുകയും ചെയ്യുന്നത് ഏതോ കളിക്കാരുടെ ഫിത്നയാണ്. ആ ഫിത്നകൾ സ്വാലിഹായ ഒരു മഹാന്റെ മുമ്പിലേക്ക് വരുമ്പോൾ തലപ്പാവ് ധരിച്ച് അല്ലെങ്കിൽ തൊപ്പിവെച്ച് തവ്വല് കൊണ്ട് മൂടിവെച്ച് ഈ പരിശുദ്ധമായ മണ്ണില് മഹാനായ സയ്യിദുക്കുമ്പോൾ തങ്ങൾ അവറുകളെ കാണാൻ വരുന്നവര് പോലും ഒരുപക്ഷെ തലമറച്ചുകൊണ്ട് വരാറുണ്ട് ചെറുപ്പക്കാര്. അവരുടെ മുടിയുടെ ഹെയർ സ്റ്റൈൽ ഹറാമിന്റെ സ്റ്റൈലാണ്. ഒരു മഹാനെ കാണുമ്പോൾ അവർ നാണിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഉപദേശം എന്താണ്? ഒരു സ്വാലിഹായ മനുഷ്യനെ കാണുമ്പോ നിങ്ങൾ നാണിക്കുന്നില്ലേ? ആ നാണം എന്താണ്? അല്ലാഹു കാണുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാത്തത്. അല്ലാഹനെ കാണുമ്പോ അല്ലാഹു കാണുന്നില്ലേ? നിങ്ങളൊരു സ്വാലിഹായ മനുഷ്യൻ കാണാതിരിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ മുടി കുടുമയാക്കി വെക്കുന്നത് സൈഡ് ഷെയ്വ് ചെയ്ത് മുടി മേലെയാക്കി വെക്കുന്ന ഈ വക പൈശാചികമായ രീതികൾ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നില്ലേ ഒരു സ്വാലിഹായ മനുഷ്യൻ കാണാതിരിക്കാൻ? അത്രയെങ്കിലും പേടി നിങ്ങൾക്ക് അല്ലാഹുവിനോട് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികൾ മരിച്ചുപോയാൽ അവരുടെ ഖബറിലേക്ക് പോലും നമ്മുടെ അഅമാലുകൾ കാണിക്കപ്പെടുന്നുണ്ടെന്നാണ് ഹബീബ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ കാന ഗൈറ ദാലിക, നമ്മൾ ചെയ്യുന്നത് തെറ്റുകളാണെങ്കിൽ ഖാലു, നമ്മുടെ മുൻഗാമികളായ ബന്ധുക്കൾ വല്യപ്പമാര് വല്യമ്മമാര് പിതാവ് നമ്മുടെ ഉസ്താദുമാര് മശായിഖന്മാർ അവര് പറയും അല്ലാഹുമ്മ ലാ തുമിതുഹും ഹത്താ തഹ്ദിയഹും കമാ ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നേർമാർഗം നൽകിയതുപോലെ ഇവർക്ക് ഇനിയെങ്കിലും നന്നാവാൻ അവസരം കൊടുക്കണമേ. അങ്ങനെ ഒരു അവസരം നൽകാതെ നീ അവരെ മരിപ്പിക്കരുതേ എന്ന് സ്വാലിഹീങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. മഷായിഖന്മാർ അവരുടെ മുരീദന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഉസ്താദുമാർ അവരുടെ ശിഷ്യന്മാർക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തുമിതുഹും ഹത്താ തഹ്ദിയഹും കമാ ഹദൈതനാ. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു ഹിദായത്തിൽ നമ്മൾ അടിയുറപ്പിച്ച് നിർത്തിത്തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മുൻഗാമികളായ ആളുകൾ മരിച്ചുപോയ മുഅ്മിനീങ്ങളായ ബന്ധുക്കൾക്ക് അവരവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും കർമ്മങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുമോ എന്ന് സംശയമുള്ളവർ അവരൊക്കെ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയയിലേക്ക് തന്നെ വരണം. മജ്മൂഉൽ ഫതാവയിൽ 24 വോള്യം 331 പേജിൽ ഇബ്നു തൈമിയയോട് ചോദിക്കുന്നുണ്ടൊരു ചോദ്യം. മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചാൽ അവരുടെ അടുത്ത ബന്ധുക്കളോ അല്ലാത്തവരോ വന്നവരെ സന്ദർശിക്കുകയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് ഇവരെ അറിയാൻ പറ്റുമോ? അറിയാൻ കഴിയുമെന്ന് വളരെ വ്യക്തമായി സമർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ തന്റെ മജ്മൂഉൽ ഫതാവയിൽ. എടുത്തു നോക്കിയാൽ മതി 24 വോള്യം 330-331 പേജുകൾ വളരെ മനോഹരമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അമ്മാ ഇൽമുൽ മയ്യിത് ബിൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ച് മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും അവരെ സന്ദർശിക്കുകയോ സലാം പറയുകയോ ചെയ്താൽ എന്ന വിഷയം പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നത് ഫഫി ഹദീസ് ഇബ്നു അബ്ബാസിൻ ഖാല റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഖീഹിൽ മുഅ്മിനി കാന യഅരിഫുഹു ഫിദ്ദുനിയ, ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിചയമുള്ള ആളുകൾ കൂട്ടുകാരന്റെ ഖബറിന്റെ അരികത്തുകൂടെ പോകുമ്പോ ഫയുസല്ലിമു അലൈഹി, അവരോട് സലാം പറഞ്ഞാൽ തന്റെ സുഹൃത്തിനെ സുഹൃത്ത് തിരിച്ചറിയും. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ കൂടെ ജീവിച്ച ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്, അവരെ പോയി സന്ദർശിക്കണം, അവരുടെ ഖബറിന്റെ അരികത്ത് പോയി സലാം പറഞ്ഞു ദുആ ഇരിക്കണം. നിങ്ങൾ പേര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളാണെന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യന് അറിയാൻ കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ ഇത്തരം ഹദീസുകൾ മതി. ഇത്തരം ഹദീസുകൾ ധാരാളമാണ്. നമ്മൾ യുക്തിവാദികളോടല്ല സംസാരിക്കുന്നത്, അല്ലാഹുവിന്റെ ആമന്ന ബില്ലാഹി വബി റസൂലിഹി, അല്ലാഹും അവന്റെ റസൂലും പറയുന്നത് സത്യമാണെന്ന് ബോധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബർസഖിന്റെ ലോകം എന്താണെന്ന ഒരു ചെറിയ ചർച്ചയാണിത്. സ്വഹാബികളായ ആളുകൾ എന്താണ് മനസ്സിലാക്കിയത്? വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. മഹാനായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആ. എന്താണ് അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്? സ്വഹാബിയാണ് അബുദ്ദർദാ എന്നവരെ മഹാനവറുകൾ പറയുന്നു, ഇന്ന അഅമാലൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവരുടെ കർമ്മങ്ങൾ
മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. നല്ലത് കണ്ടാൽ അവർ സന്തോഷിക്കും, ചീത്ത കർമ്മങ്ങൾ കാണുമ്പോ അവർ സങ്കടപ്പെടും. നമ്മുടെ മക്കളെ മയക്കുമരുന്നടിച്ച് നടക്കുന്നത് കാണുമ്പോ, ഇനി ന്യൂ ഇയർ വരാനിരിക്കുക, ഡിസംബർ അവസാനമാകുമ്പോ റബീഉൽ അവ്വലിന്റെയും റബീഉൽ ആഖിറിന്റെയും എല്ലാ വിശുദ്ധിയും കളഞ്ഞു കുളിക്കാൻ നമ്മുടെ ബീച്ചുകളായ ബീച്ചുകൾ മുഴുവനും മദ്യക്കുപ്പികൾ കൊണ്ട് നിറയുകയും ഓണം കേറാ മലകൾ മുഴുവനും കള്ളുകുടിയന്മാർ കയറുകയും ചെയ്ത് മുഅ്മിനീങ്ങളായ ആണുങ്ങളും മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളും ഈമാനിന്റെ വലയത്തിൽ ജീവിക്കേണ്ട ആളുകൾ, മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ച ആളുകള് ചെയ്യുന്ന തോന്നിവാസങ്ങൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് കാണുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ കാഴ്ച പോലെയുള്ള കാഴ്ചയല്ല. അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ മുത്തലഖൻ റുഇയത്ത്, അതല്ല ഹബീബായ നബി തങ്ങളുടേത്. ഇനി അങ്ങനെ പറയുമ്പോ അള്ളാഹുവിനോട് നബിയെ സാദൃശ്യപ്പെടുത്തി എന്ന് പറയരുത്. അല്ല, ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു ഖാസിയത്തല്ലേ അത്? ആ പ്രത്യേകത അംഗീകരിക്കണ്ടയോ? ഹബീബായ നബി തങ്ങൾ കാണുന്നു. മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലെ നമ്മുടെ നാടുകളിലെ സ്വാലിഹീങ്ങളായ ആളുകളും നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ കാണുന്നുണ്ട്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ഇത് പറഞ്ഞിട്ട് ഈ സംഭവം എവിടെയുണ്ട്? മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന ലോക പ്രശസ്തനായ സയ്യിദു സാഹിദീൻ മഹാനവരുടെ കിതാബു സുഹദ് വറഖായിക്കിലുണ്ട്. മഹാനായ ഹദീസ് പണ്ഡിതൻ അല്ലാമ ഇബ്നു അബി ദുന്യ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ ഇമാമുൽ അസ്ബഹാനി തങ്ങൾ അവരുടെ തർഗീബ് വത്തർഹീബിൽ അബൂ ദർദാ തങ്ങൾ ദുആ ചെയ്യുന്ന എന്താ ദുആ എന്നറിയോ? اللهم اني اعوذ بك പടച്ചവനെ നീ എന്നെ കാക്കേണമേ. മിൻ അൻ യഖസ ഖാലി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ മിൻ അജലി. എൻ്റെ ഉമ്മയുടെ സഹോദരൻ റസൂലുള്ളാഹിൻ്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഞാൻ കാരണം നാണക്കേടായി പോകുന്നതിൽ നിന്നും എന്നെ കാക്കേണമേ അല്ലാഹുവേ. ആരാ ദുആ ഇരിക്കുന്നത്? സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു എന്താ പറയുന്നത്? എന്റെ അമ്മാവൻ, നമ്മൾ കാസർഗോഡ് കാക്കാന്നല്ലേ പറയാം, ഉമ്മന്റെ ആങ്ങൾക്ക് അല്ലേ. എന്റെ അമ്മാവൻ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങള് മരിച്ചു കിടക്കുന്ന മഹാനെ കുറിച്ചായി പറയുന്നത്, ഞാൻ കാരണം അപമാനിതനായി പോകുന്നതിൽ നിന്നും എന്നെ കാക്കേണമേ. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അൻ യുഅറദ അലാ ഖാലി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അമലുൻ യംഖുതുനി മിൻ അജലിഹി വഹുവ ഫീ ഖബ്രി. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ അമ്മാവൻ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ ഖബറിൽ വെച്ച് കാണുകയും അതിന്റെ പേരിൽ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ കാക്കേണമേ. എന്താണ് ഈ സ്വഹാബി ഇങ്ങനെ ദുആ ഇറക്കാൻ കാരണം? എന്താ ഈ ദുആ ഇറക്കാൻ കാരണം? ബർസഖിയായ ലോകം നമ്മൾ കാണുന്ന പോലെ ഒരു മണ്ണിന്റെ കൂടാരമല്ല, അവിടെ ഒരു ജീവിതമുണ്ട്. വൽ കൈഫ മജ്ഹൂൽ, അത് എങ്ങനെയാണെന്ന് അള്ളാഹുവിനെ അറിയൂ. അവിടെയുള്ള ആളുകൾക്ക് ബന്ധുക്കളുടെ അമലുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ തങ്ങൾ ഇങ്ങനെ ദുആ ഇറക്കാൻ കാരണം. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു മിൻ അഹദികും ഇദാ അമില അമലൻ അൻ യുത്ഖിനഹ്. ഇമാം ബൈഹഖി തങ്ങൾ ബിസനദിൻ ഹസനിൻ എന്ന് പറഞ്ഞ ഹദീസാണിത്. പഠിക്കുന്ന മക്കൾ ശരിക്കു പഠിക്കണം, ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ ശരിക്കും ജോലി ചെയ്യണം, അധ്വാനിക്കുന്നവർ ശരിക്ക് അധ്വാനി. ഒരു ഡോക്ടറാണെങ്കിൽ ആ പണി ശരിക്ക് ചെയ്യണം, ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപക ജോലി വൃത്തിയായിട്ട് ചെയ്യണം. വെറുതെ കയറി ചെന്ന് 2 മണിക്കൂർ മദ്രസ പഠിപ്പിച്ചു പോരാ, കുട്ടികളെ 4 തല്ലും തല്ലി പോരാ, അതല്ല പഠിപ്പിക്കലേ. അത് ശരിക്ക് അതിന് പ്രാക്ടീസ് ചെയ്യണം ആദ്യം. ഇങ്ങനെയാണ് ഈ പാഠം കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഏതൊക്കെ രീതിയിൽ ഞാൻ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ഒരുപാട് അധ്വാനിക്കാനുണ്ട്. ഏതൊരാളും ഏത് കർമ്മം ചെയ്താലും അത് പെർഫെക്റ്റ് ആയി ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദീൻ എത്ര മനോഹരമാണ്! ഒരു തേപ്പുകാരനാണ്, അവൻ ആ തേപ്പ് പണി ശരിക്കും പഠിക്കണം. ആശാരിയാണ്, ആശാരിപ്പണി അവൻ ശരിക്കും ചെയ്യണം. എല്ലാവരും എല്ലാ പണിയും ചെയ്യാൻ പറ്റില്ല, എന്നെ കൊണ്ട് ആശാരിപ്പണി പറ്റൂല. ഉദാഹരണം പറയാം, ഞാനൊരു പണി ചെയ്യുന്നു, അത് ഞാൻ അധ്യാപകനാണ്, ആ പണി ഞാൻ ശരിക്കും ചെയ്യണം. വാള് പിന്നെ നമ്മള് വെള്ളിയാഴ്ച ഒരു ആഴ്ചയിൽ ഒരിക്കലേ നടക്കുന്നു, ഇതൊരു ജോലിയല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ജോലികൾ വേണാണെങ്കിലും എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് 2 വാക്ക് പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ സമയം കളയാൻ പറ്റൂല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദീസോ ഒരു ആയത്തോ ഒരു ആശയമോ ഒരു നന്മയോ നിങ്ങൾ പഠിക്കണം, അതിന് ഞാൻ അധ്വാനിക്കണം.
ഏത് ജോലി നമ്മൾ ചെയ്യുന്നുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഏത് ജോലി, കൂലിപ്പണിക്കാർ കൂലിപ്പണി ചെയ്യാൻ ശരിക്ക് ചെയ്യണം, സഹോദരിമാർ ഭക്ഷണം പാകം ചെയ്യാൻ അതിൽ ഉപ്പും മുളകും നേരാൻ നിൽക്കണ്ട, എന്ത് ചെയ്യാ അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഓരോരുത്തർക്ക് ഓരോ പണിയല്ലേ, അത് കൃത്യമായി ചെയ്ത അള്ളാഹ് ഇഷ്ടമാണ്. ഇന്നല്ലാഹു യുഹിബ്ബു മിൻ അഹദികും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇദാ അമില അമലൻ അയുത്ഖിന, അവരു ഉമ്മ ഒരു വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ നല്ല ഭക്ഷണം ഉണ്ടാക്കി, അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമായി എന്നതിനർത്ഥം അല്ലേ. ഒരു കൽപ്പണിക്കാരൻ അവന്റെ പണി ശരിക്ക് ചെയ്തു, ഇമാനിന്റെ അഹലുകാരനാണ്, അള്ളാഹ് അത് ഇഷ്ടമായി അല്ലേ. കച്ചവടക്കാരൻ ശരിക്ക് പഠിക്കുന്ന മക്കൾ അവരുടെ പഠനം ശരിക്ക് വഴപ്പരുത്, അതാണ് ഇന്നത്തെ വിഷയം. അതാണ് ചെറുപ്പക്കാർ കരുതലോടുകൂടെ ജീവിക്കുക. അള്ളാഹു ഏതൊരു കർമ്മവും ആര് ചെയ്യുകയാണെങ്കിലും അത് കണിശമായും കൃത്യമായും ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹ് അത് ഇഷ്ടമാണ്. അതല്ലേ നമുക്ക് വേണ്ടത്, നിസ്കരിക്കാൻ ശരിക്കും നിസ്കരിക്കുക. നമ്മള് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഡ്രൈവ് ചെയ്യാണ് ശരിക്കും ഡ്രൈവ് ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് അത് പഠിപ്പിക്കുമായിരുന്നു, ഏത് വിഷയത്തിലും പെർഫെക്ഷൻ. ഇന്നല്ലാഹു യുഹിബ്ബു മിൻ അഹദികും ഇദാ അമില അമലൻ അയുത്ഖിനഹ്, ഏത് ജോലി ചെയ്യുന്ന ആളുകളും അവരവരുടെ ജോലി കൃത്യമായും ഭംഗിയായും നിർവഹിക്കണം. ലോകത്ത് ജോലിയുടെ ചോയ്സ് പോലും അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. എല്ലാവരും ഒരു പണി ചെയ്താൽ ലോകത്ത് എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും വിചിത്രമായ അഭിരുചികൾ അള്ളാഹു നൽകി, വിവിധങ്ങളായ ജോലി ചോയ്സുകൾ അള്ളാഹു നൽകി, ഓരോരുത്തരും അത് ഭംഗിയായി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവജനങ്ങളോട് അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അധ്വാനിക്കണം. നമ്മുടെ യുവജനങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണത്. ഉമ്മയോ ഉപ്പയോ പൈസ കൊടുക്കുകയാണെങ്കിൽ ആ മക്കൾ പിന്നെ അധ്വാനിക്കാതെ വളരെയാണ്. അധ്വാനിക്കുമ്പോഴാണ് പൈസയുടെ വില അറിയാം. അധ്വാനിക്കണം എന്നാ ഇംഗ്ലീഷുകാരൊക്കെ ശരിക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ മക്കളെ കൊണ്ട് അധ്വാനിപ്പിക്കും. അവരവരുടെ പാടായി അവനവന്റെ വേണ്ട വസ്ത്രം, അവനവന്റെ സ്കൂൾ ഫീസ്, കോളേജിന്റെ ഫീസ്, ജോലി ചെയ്ത് കണ്ടെത്തിക്കും. നമ്മുടെ നാട്ടിലും ഏറെക്കുറെയൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കള് അതേസമയം ജോലിയും ചെയ്യുന്നവരാണ്. ചിലതൊക്കെ പഠനത്തിന്റെ ഭാഗമായി പ്രാക്ടിക്കൽ എന്ന രീതിയിൽ ചെയ്യുന്നു. എന്നാലും